നാട്ടിലേക്ക് ലീവിന് വരുന്ന ഓരോ പ്രവാസിയെയും ആഘോഷപൂർവ്വമാണ് നാടും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ സ്വീകരിക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെയല്ല അവസ്ഥ. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. മാസങ്ങളായി പ്രവാസ ലോകത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ സഹായത്തിൽ ഭക്ഷണവും താമസവും ഒക്കെ എത്ര നാൾ തുടരും, അവർക്കൊരു ബാധ്യതയാകണ്ടല്ലോ എന്ന് കരുതി മറ്റൊരു നിവൃത്തിയും ഇല്ലാതെയാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്ക് വരാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇവിടെ വന്നിട്ടോ ഒന്നുമില്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് നാട്ടിൽ ഞങ്ങളുടെ ഉറ്റവരുണ്ടല്ലോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർ നമ്മളെ തള്ളിക്കളയില്ല, അവർ ഞങ്ങളെ സ്വീകരിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഓരോരുത്തരും നാട്ടിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ് സ്വന്തം വീടിന്റെ മുൻപിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ആ വാതിൽ കൊട്ടിയടക്കപ്പെടുന്ന അവസ്ഥ. എത്രത്തോളം നമ്മൾ എല്ലാവരും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. സാധാരണ ഒരു പ്രവാസി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പെട്ടി തുറക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. മാസങ്ങളായി സ്വരുക്കൂട്ടി വെച്ച വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മറ്റുള്ളവർ തരുന്നതും സുഹൃത്തുക്കൾ സഹായിക്കുന്നതും ഒക്കെയുള്ള സാധനങ്ങൾ അതിലുണ്ടാവും. അപ്പൊ ഇതൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടി എന്തൊരു തിരക്കായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പോഴോ അങ്ങനെ പ്രിയപ്പെട്ടവർ ഒരു ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ മടിക്കുന്ന ഒരു കാലമായി മാറിക്കഴിഞ്ഞു. ഒന്നിനുമല്ല, ആശ്വാസത്തിന് ഒരു വാക്കിന് പോലും ഒരാളില്ല. അങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും പ്രവാസി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പല വീടുകളുടെ അകത്തേക്ക് കയറണമെങ്കിൽ അതിരാത്രിയാവണം, മതില് ചാടി കടക്കണം. സ്വന്തം വീട്ടിലേക്ക് വരാൻ ഭയക്കുന്ന പ്രവാസി, നാട്ടുകാരെ പേടിക്കുന്നൊരവസ്ഥ. എന്തൊക്കെയായാലും ഇത്തരം വാർത്തകൾ കേട്ടിരിക്കവെയാണ് ആശ്വാസമുള്ളൊരു ന്യൂസ് ഞാൻ അറിയുന്നത്. എനിക്ക് തോന്നിയത് നിങ്ങൾ കൂടി അറിയണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് മുന്നിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 23-ാം തീയതി വൈകുന്നേരം കണ്ണൂർ എയർപോർട്ടിലാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ഒരുപാട് നാളുകളായിട്ട് അദ്ദേഹം കോയമ്പത്തൂരായിരുന്ന ഒരു നല്ല കലാകാരനാണ്. ഒരുപാട് സ്റ്റേജ് പരിപാടികളിലൂടെയും വേദികളിലൂടെയും ഒക്കെ നിങ്ങൾ പലരും അദ്ദേഹത്തെ അറിയും. അദ്ദേഹത്തോടൊപ്പം വേറെ 2-3 പേരും കൂടി അന്ന് എയർപോർട്ടിൽ ഇറങ്ങുകയുണ്ടായി. അവരവിടുന്ന് നേരെ കാറെടുത്ത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് അവിടെ എത്തുകയാണ് ഉണ്ടായത്. എനിക്ക് അവിടുത്തെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും മെമ്പർമാരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും ആരോഗ്യ പ്രവർത്തകരോടും നാട്ടുകാരോടും ഒക്കെ ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഇത്രയും ദിവസങ്ങളായി തുടർന്നും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി, അവർക്ക് ഒരു വീടെടുത്തു കൊടുത്ത്, അവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള സഹായം എത്തിച്ചു നൽകി, അതൊക്കെ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാരുണ്യം വറ്റാത്ത, നന്മ വറ്റാത്ത ഒരുപാട് മനസ്സുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, കുറച്ചുപേര് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഇത്തരം വാർത്തകൾ ഒരുപാട് പേരിലേക്ക് എത്തപ്പെടേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയതാണ്. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതൊക്കെ മാറണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് പ്രവാസ ലോകത്തേക്ക് പോയത്. അപ്പോഴേക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ ജോലിയില്ലാതെ 3-4 മാസം അവിടെ കഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാവരോടും എന്റെ വ്യക്തിപരമായിട്ടൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് പ്രവാസികൾക്ക് വേണ്ടി ഞാനിത് സംസാരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരവസ്ഥ നാളെ എനിക്കോ നിങ്ങൾക്കോ ആർക്കും വരാം. അന്ന് ആരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക? അപ്പൊ അതുകൊണ്ട് നിന്ദിക്കാതിരിക്കുക, തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. ഒന്നുമില്ലെങ്കിലും അവരധ്വാനിച്ചതിന്റെ ഒരു ചെറിയ വിഹിതമെങ്കിലും നമ്മളും കൈപ്പറ്റിയിട്ടുണ്ടായിരിക്കില്ലേ? അപ്പൊ ആ പ്രിയപ്പെട്ടവരെ അകറ്റി നിർത്താതിരിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു വാക്കുകൊണ്ടുള്ള സാന്ത്വനം അവർക്ക് നൽകാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോ ഈ പറഞ്ഞ സുഹൃത്ത് നിങ്ങളോട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ഫേസ്, അദ്ദേഹത്തിന്റെ ഫേസ് മുഴുവനായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ചില നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടും ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ അറിവിലേക്കൊന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം പഞ്ചായത്തിലാണ് ഞാൻ. 23-ാം തീയതിയാണ് ദുബായിൽ നിന്ന് കണ്ണൂരെത്തിയത്. കാരണം ഒരുപാട് വിഷമിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. കാരണം നമ്മുടെ നാട്ടുകാർ എങ്ങനെ സ്വീകരിക്കും എന്ന് ഭയങ്കര മനോവിഷമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് വ്യത്യസ്തമായ അനുഭവം. കാരണം ഇവിടെ നമുക്ക് വീടുകൾ ഒരുക്കി തന്നതും എല്ലാം നമ്മുടെ പഞ്ചായത്താണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ആശാ വർക്കറായിക്കോട്ടെ, ഇവിടുത്തെ എല്ലാ ആൾക്കാരും നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അവരോട് എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഓക്കെ. കാരണം ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. അതെല്ലാം നിങ്ങൾക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷെ അതിൽ നിന്നെല്ലാം നല്ലൊരു രീതിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ
ഇവരുടെ ആത്മാർത്ഥമായ സപ്പോർട്ട് എനിക്ക് നന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളിൽ എത്തിക്കണമെന്നുള്ള ഒറ്റൊരു തീരുമാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഞാൻ വരുന്നത്. ഓക്കെ, ബൈ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ എല്ലാവരും കേട്ടല്ലോ. എത്രത്തോളം സന്തോഷവാനാണെന്ന് നോക്കണം. ഒരു രൂപ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നറിഞ്ഞിട്ടും അത് പ്രതീക്ഷിക്കുന്നുമില്ല. എന്നിട്ട് ഇത്രത്തോളം സുമനസ്സുകൾ അവർക്ക് ഒരു ഒരു സുരക്ഷാ കവചം പോലെ നിലകൊണ്ടു എന്നുള്ളതാണ്. ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകേണ്ട ഒരു സന്ദേശമാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പൊ റെമീസ് വണ്ടർ വേൾഡിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. പറ്റുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ റെമി മായു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.